ഞാൻ കടുത്ത നിരാശയിലാണ്. എൻ്റെ ഒരു കെട്ടിയോൾ മരിക്കാറായപ്പോ രക്ഷകനായിട്ട് അവൻ അവതരിച്ചു. നിന്റെ കെട്ടിയോൻ കാട്ടിലെ ഒരു വാട്ടർ ടാങ്കിൽ വീണ രഹ്നയെ കൊല്ലാൻ നോക്കിയപ്പോ അവൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ നന്ദേടിന്റെ വൈരാഗ്യം ഇരട്ടിച്ചു കാണുമല്ലോ. അവൻ എന്നെ കൊല്ലൂ എന്നുള്ള കാര്യം ഉറപ്പാ. അതിനു മുമ്പ് അവനെ അങ്ങ് തട്ടടടി. മരിക്കുന്ന നന്ദൻ നിനക്കൊരു നഷ്ടമല്ല, ജീവിച്ചിരിക്കുന്ന നന്ദനാ നിനക്കൊരു ബാധ്യത. അല്ല, ഈ കയ്യും കാലും ഒക്കെ തല്ലി പിടിച്ച കുഴപ്പമില്ല, കൊല്ലണോ? കൊന്നില്ലെങ്കിലും സ്വബോധം നഷ്ടപ്പെടാത്തവൻ മറ്റുള്ളവരുടെ സത്യങ്ങൾ പറയില്ലേ? ഞാൻ ചെയ്തതൊക്കെ അവരെ അറിയിക്കില്ലേ? അതിനൊക്കെ നീ കൂട്ടായിരുന്നു എന്നും പറയില്ലേ? അത് മാത്രമല്ല, ആ വീട്ടിലുള്ള നിന്റെ പിടി ഇല്ലാതാവുകയാണ്. നിന്നെ അവൻ ജീവിക്കാൻ അനുവദിക്കത്തില്ല. നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവിടും, പിന്നെ ബന്ധം പിരിയാനും ശ്രമിക്കും. അറിയാലോ കാലു പിടിച്ച് അവിടെ തിരിച്ചു കയറിയ കഥയൊക്കെ. അന്ന് നിന്റെ തുണയായിട്ട് ഞാനുണ്ടായിരുന്നു. എന്നാ ഇനി ആരുമില്ലാന്ന് ഓർക്കണം. കഥകൾ അറിയുന്നതോടെ രോഹിണി അവിടെ തിരിച്ചെത്തും. പിന്നെ അവളും അവളുടെ അച്ഛനും അമ്മയും എല്ലാരും കൂടി ഒരുമിച്ച് നിന്നായിരിക്കും നിന്നെ വകവരുത്താൻ പോകുന്നത്. എന്നാ നന്ദനങ്ങ് പോവുകയാണെങ്കിൽ വലിയൊരു ശത്രു ആകുന്നു പോകുന്നത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നിനക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. മരണക്കളിയിലേക്ക് കടക്കുക. അവനെ കൊല്ലാൻ കഴിവും പ്രാപ്തിയുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അയാളുടെ ആൾക്കാർ അവന്റെ ജീവൻ എടുത്തോളൂ. ശരതന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യ. ഇപ്പോഴത്തെ നന്ദന്റെ മാറ്റം എന്നെയും ഭയപ്പെടുത്തുന്നുണ്ട്. എടി, എന്നെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ അവനെ കാത്തിരിക്കുന്നത് ജയിലാ. കൊലപാതകം ഒന്നായാലും രണ്ടായാലും കാത്തിരിക്കുന്നത് ജയിലാണെങ്കിൽ ചിലപ്പോ ബന്ധം പിരിയല്ല, ആരും കൊല നടത്തും, നിന്നെ അവൻ കൊല്ലും. എന്താ അങ്ങനെ സംഭവിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അവന്റെ വീടിന് നാശമായവരൊക്കെ അവൻ നശിപ്പിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ ഒരു ജനനം നടക്കുന്നതിന് മുമ്പ് ഒരു മരണം നടക്കട്ടെ. നിന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് കുഞ്ഞിന്റെ അച്ഛനങ്ങ് പോട്ടെ. വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റത്തുണ്ടായിരിക്കും. ഇപ്പൊ വഴിയിൽ നിന്ന് രഹസ്യങ്ങൾ കൈമാറുന്നത് കണ്ടിരുന്നു അവരെ. അതുകൊണ്ടാ തന്നെ കാണണമെന്ന് പറഞ്ഞത്. വിവരം ഉടനെ അറിയിക്കണമല്ലോ. ഇറച്ചിക്കോഴിയെ പോലെ നിർത്തിയിരിക്കാൻ ഞാൻ അവനെ, പക്ഷെ ഒറ്റയടിക്കൊരു മരണം ഉണ്ടാവില്ല അവന്. സാവകാശം തീരണം, നെരുങ്ങി നെരുങ്ങി. തന്റെ പെങ്ങളെ പറഞ്ഞു തന്നെയാ എനിക്കും പറയാനുള്ളത്. തന്റെ അച്ഛൻ അവശനായി പോയതുകൊണ്ട് ഇനി ആ വീട്ടിൽ ആണായിട്ട് താനേ ഉള്ളൂ. അങ്ങനെയുള്ള താൻ അവനെയും കൊന്നിട്ട് ജയിലിലേക്ക് പോയാല് അവൻ തന്നെയാ ജയിക്കുന്നത്. നരൻ അവനെ കൊല്ലാതെ കൊന്നതാ. ഇത്തിരി ജീവൻ മാത്രം ബാക്കി വെച്ചിട്ട് ട്രെയിൻ കയറി മരിക്കാനായിട്ട് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാ. എന്നിട്ട് എന്തായി? അവൻ തിരിച്ചു വന്നില്ലേ? കൂടുതൽ അപകടകാരിയായില്ലേ? തന്റെ ഇളയ പെങ്ങളെ കൊന്നവനാ. മൂത്തയാൾക്കും അതേ വിധി കൊടുക്കാൻ ശ്രമിച്ചവനുമാ. തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവനുമാ. അങ്ങനെ ഒരുത്തന് തളർത്തി കിടത്താൻ തനിക്ക് പറ്റില്ലേ? ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചവൻ അവൻ. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണട്ടെ ദയനീയമായിട്ടുള്ള ആ കിടപ്പ്. അവന്റെ കഥകൾ പുറംലോകം അറിയുമ്പോ അവനെ കൊല്ലണമെന്ന് തന്നെ പറയും.
ആ സമയത്ത് ചിലപ്പോ താൻ ശിക്ഷിക്കപ്പെട്ടില്ലെന്നും വരാം. അവൻ ജീവനോടെ കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ ചേട്ടാ. അവൻ രഹ്നയോട് ചെയ്ത ക്രൂരത ഞാൻ പറഞ്ഞല്ലോ, അവൻ മരിക്കണം. എന്റെ താക്കീത് മറന്നിട്ട് അവനെ കാണുന്ന എന്റെ ഭാര്യയുമായിട്ട് ബന്ധം പിരിയേം വേണം. തന്നോട് നല്ലത് പറഞ്ഞാലും താൻ കേൾക്കത്തില്ല. തന്റെ പെങ്ങളെ രോഹിണി നിരപരാധിയാണെന്ന് പല തവണ ആവർത്തിച്ചു, അപ്പോഴൊക്കെ അവഗണിക്കുകയും ചെയ്തു. എന്തെങ്കിലും പറയുന്നവരുടെ സ്വഭാവം താൻ ആദ്യം അളക്കണം. എന്നിട്ട് അവർ തന്റെ ജീവിതത്തിൽ അല്പമെങ്കിലും നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ വാക്കിന് വില കൊടുക്കണം. അങ്ങനെ ചെയ്യാതിരുന്നോണ്ടാണ് നയനയും നരനും ഒരിക്കൽ തന്നെ ഭരിച്ചത്, തന്റെ കുടുംബം ഇല്ലാതാക്കിയത്. ഇപ്പൊ ശരത്തെന്ന് പറയുന്നവനും ഒരുപാട് ദൂരം പോയത്. പെങ്ങളോട് ദേഷ്യം തോന്നിയ താൻ സ്വത്തും അവൻ എഴുതി കൊടുത്തു. കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, എന്നാ സംഭവിച്ചതൊക്കെ തന്റെ കൂടി പാളിച്ചെയ്യാം. അത് മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും അല്പമെങ്കിലും വിവേകത്തോടെ മുന്നോട്ട് പോണം താൻ. തകർത്തവനെ കൊല്ലുകയല്ല, അവനിരുന്ന് നിരങ്ങി ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്തോർത്ത് തീരുന്നതാ നല്ലത്. ചിന്തിക്ക്. നന്ദം വന്നിരുന്നു, ക്ഷമയും ചോദിച്ചു, എല്ലാം ശരിയായ രീതിയിൽ തന്നെ വരുന്നുണ്ട്. പക്ഷേ ജോസാർ പുറത്തിറങ്ങുമ്പോ നന്ദൻ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന എന്റെ പേടി. സത്യങ്ങൾ തിരിച്ചറിയുമ്പോ നമ്മളെക്കാളും ചൂടാവും നന്ദന്റെ ശരീരം. അതെനിക്ക് നേരത്തെ അറിയായിരുന്നു. അത് തന്നെ സംഭവിച്ചു. ഇപ്പൊ കൊല്ലാനുള്ള കലിയായിട്ട് നടക്കുക നന്ദൻ. അതിനെ അനുവദിക്കരുത്. അടുത്ത കോടതി കൂടുമ്പോ എനിക്ക് റിലീസാവാൻ കഴിയുന്ന എന്റെ വിശ്വാസം. അതിനു മുമ്പ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അവന്റെ വിധി നമുക്ക് തീരുമാനിക്കാം. അവ ഈ മായാവിയെ പോലെയാ സാറേ, എവിടെയാണെന്നൊരു പിടുത്തവും കിട്ടില്ല. എങ്കിലും അരയിലൊരു കത്തി തിരികിട്ടുണ്ട്, കാണുന്ന സ്ഥലത്ത് വെച്ച് തീർക്കണവനെ. ആ മുസ്ലിം പെൺകുട്ടിയെ അവ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു അല്ലേ? നന്ദൻ പറഞ്ഞു സംഭവങ്ങളൊക്കെ. അവന് ജീവനോടെ ഇരിക്കണമെങ്കിൽ മറ്റുള്ളവർ സത്യങ്ങളെ മനസ്സിലാക്കാൻ പാടില്ല. അതുകൊണ്ട് അതൊക്കെ പ്രതീക്ഷിക്കാം. എല്ലാവരോടും കരുതിയിരിക്കാൻ പറയണം. രോഹിണിയും ലീനിയും ഒന്നും സുരക്ഷിതരല്ല. അവരുടെ കാര്യങ്ങൾ കൂടി നരൻ ശ്രദ്ധിക്കണം. ഞാൻ എല്ലായിടത്തും ഉണ്ട് സാറേ. പിന്നെ നാളെ ജാമ്യം കിട്ടുകയാണെങ്കിലേ എനിക്കൊരു അപേക്ഷയുണ്ട്. മുമ്പ് എന്നെ പറ്റിക്കാൻ വേണ്ടിയാ സാറ് രോഹിണിയുടെ കഴുത്ത് താലി കെട്ടിയത്. എന്നാ ഇനി അതല്ല, സാറ് ശരിക്കും ആ ചടങ്ങ് നടത്തണം. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാ. സാറിന് അർഹതപ്പെട്ട മുതല് സാറിന് തന്നെ കിട്ടണം. രോഹിണിക്ക് സമ്മതമാണെങ്കിൽ പിന്നെന്താ തടസ്സം? അതുമാത്രമല്ല, നന്ദം വന്നപ്പോഴും ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഒരിക്കൽ സ്വന്തം അളിയന് വേണ്ടി എന്നെ ഒറ്റപ്പെടുത്തിയതാ. എന്നാ ഇപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം അയാൾക്കുണ്ട്. നന്ദന്റെ മാത്രമല്ല, അമ്മച്ചിയുടെ എത്രയോ നാളായിട്ടുള്ള കാത്തിരിപ്പാ. ഇനിയെങ്കിലും നടക്കണം. സാറ് ചെയ്ത നന്മകൾക്കെല്ലാം ദൈവം സാറിന് തരുന്ന സമ്മാനമാ രോഹിണി. ശരിയെന്നാ. ഞാൻ ജയിലിൽ പോയാലും നന്ദൻ ആ വിധി വരാൻ പാടില്ല. നിരപരാധിയായിട്ട് കൂടി ജോസാർ ജയിലില്ല, അതിൻ്റെ വേദന ഒരുപാടുണ്ട്. അതിൻ്റെ കൂടെ ഇനി മറ്റൊന്ന് വയ്യ. പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തം പെങ്ങന്മാരുടെ ജീവിതവും കുടുംബമൊക്കെ തകർത്തവനെ ആരായാലും കൊല്ലില്ലാണ. അതിനുമുമ്പ് അവനെ തട്ടനെന്ന മാർഗം. അവനിപ്പോ ആൾക്കാരുണ്ട്, അവന്മാരെല്ലാം നിസാരക്കാരല്ല. പിന്നെ നന്ദേട്ടനും നാരായണനും ഞാനും ഒക്കെ ഒന്നിച്ചു നിന്നാ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. അതിന് നന്ദൻ നിന്ന് തരൂല, ഒറ്റയ്ക്കെല്ലാം ചെയ്യണമെന്നുള്ള ചിന്തയോടെ നടക്കുക അയാള്. ആ അതാ കുഴപ്പം. നന്ദേട്ടന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. ഏത് നിമിഷവും അയാൾ ആക്രമിക്കപ്പെടാം. ആ ശരത്താള് നിസാരക്കാരനല്ല. 10-20 കല്യാണം കഴിച്ചിട്ടും മരിക്കാതെ മുങ്ങി നടക്കുന്നവന് നമ്മളെക്കാളും തലച്ചോറുണ്ടാവും. ഇതൊക്കെയാണെങ്കിലും എനിക്കവ അത്ഭുതമാണ്.
നമ്മളെ കൊണ്ട് ഇങ്ങനെയൊന്നും പിടിച്ചിരിക്കാൻ പറ്റൂല. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പൊ മുങ്ങിയനെ. ഇവിടെ കൈ കിട്ടിയ സ്വത്ത് വിറ്റിട്ട് അവൻ മുങ്ങുമെന്നുള്ള പ്രതിജ്ഞയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു തീരുമാനം അവൻ എടുത്തത് നന്നായിരണ. അങ്ങനെ അവൻ ഇവിടെ പിടിച്ചിരിക്കട്ടെ, അവസാന സ്വത്തും കിട്ടില്ല, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും. മരണത്തിൽ നിന്ന് വരെ എഴുന്നേറ്റ് വന്നവൻ ഇനി മരിച്ചിട്ട് അങ്ങ് പോയി എന്ന് പറയാൻ പറ്റൂ? ഇവിടെ ഇപ്പൊ മരിക്കാൻ പോകുന്ന ആരാണെന്ന് പറയാൻ പറ്റില്ലണ. എത്ര ഇരട്ടച്ചക്കൊണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ഇന്ന് തലയ്ക്കൊരു അടി കിട്ടിയാ അവിടെ തീർന്നു. ഓർമ്മയുണ്ടല്ലോ അന്ന് നാരായണനെ കൊല്ലാൻ വന്നപ്പോ പുറകിലൂടെ വന്ന് ഞാനവനെ അടിച്ചു വീഴ്ത്തിയത്. പിന്നെ നാടൻ ബോംബ് കയ്യിലുണ്ടെങ്കിൽ പറയുകയും വേണ്ട. മൊത്തത്തിൽ കാര്യങ്ങൾ അത്ര സുഖമായിട്ടല്ല പോകുന്നത്. എന്നാലും കുറച്ചു ദിവസം ജോലിയെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നന്ദേട്ടന് പുറകെ പോകുന്നത് നല്ലത്. അതുപോലെ തന്നെ നാരായണനെ ഒന്ന് സൂക്ഷിക്കണം. എനിക്കെന്ത് വന്നാലും കുഴപ്പമില്ലടാ, നന്ദം വിടരുത്, എനിക്കത്രേ ഉള്ളൂ. നല്ലൊരു കുടുംബത്തിലെ പയ്യനാ, ജയിൽ പുള്ളി ആവാൻ ഒരു യോഗ്യതയില്ലാത്തവനാ. അങ്ങനെയുള്ളവനെ ബാങ്കിലെ ജോലി കളയിച്ച് തട്ടുകടക്കാരനാക്കി, അതിൻ്റെ ഉത്തരവാദി ഞാനാ. ആ കുറ്റബോധം ഉള്ളി കിടപ്പുണ്ട്, അതിൻ്റെ കൂടെ ഇനി വെള്ളബോധിച്ച് കിടക്കണം നന്ദനെ കാണേണ്ടി വരരുത്. ഇരുത്തം കണ്ടിട്ട് അത്ര സുഖം തോന്നില്ല. ഈ കാലെന്റെ മനസ്സിൽ എന്താണോ എന്തോ. എന്റെ ദൈവമേ, ഇത്രയും നേരം എവിടെയായിരുന്നു നീ? ഞാൻ വെറുതെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ വീട്ടിൽ പോയതാ. വീട്ടിൽ പോരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലടി. ആ എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ വീട്ടിലല്ല പോയത്, അമ്പലത്തിലാ. പിന്നെ നാരങ്ങ വിളക്കും കൊളുത്തി. എന്നിട്ട് ദേവി എഴുന്നേറ്റ് പോയോ? ഞാൻ നോക്കുമ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ ശരത്തിനെ കണ്ടായിരുന്നോ? അത് പിന്നെ കണ്ടു കണ്ടു കണ്ടില്ല. കണ്ടില്ല. എന്നാ കണ്ടവരുണ്ട്. നീ അവനുമായിട്ട് റോഡരികിൽ നിന്ന് സംസാരിക്കുന്നത്? ഇനി ഞാൻ വേറൊരു സത്യം പറയാം. അമ്പലത്തിൽ പോയിട്ട് ഞാൻ വരുമായിരുന്നു കേട്ടോ, പെട്ടെന്ന് എന്റെ മുമ്പിൽ ഒരു ബൈക്ക് വന്നു. ഞാൻ നോക്കിയപ്പോഴേ അത് അവനായിരുന്നു. പിന്നെ എന്നെ തടഞ്ഞു നിർത്തി ഏതാണ്ടൊക്കെയോ പറഞ്ഞു, ഞാൻ ഒന്നിനും ചെവി കൊടുത്തില്ല. അവനുമായി പ്ലാൻ ചെയ്തത് ആരെ കൊല്ലാനാടി, എന്നെയോ അതോ ഈ വീട്ടിലുള്ളവരെ? അയ്യോ അങ്ങനെയൊന്നും പറയല്ല നന്ദേട്ടാ, എന്റെ ദേഹം വല്ലാതെ ഞാൻ ചെലപ്പോ ഞാൻ തളർന്നു. നിന്നെ തളർത്താടി ഞാൻ. ഇനി നീ വീട് വിട്ട് പുറത്തിറങ്ങാൻ പാടില്ല. ഇങ്ങോട്ട് വാടി. അയ്യോ നന്ദേട്ടാ, ഇങ്ങോട്ട് വരാ നന്ദേട്ടാ, ഞാൻ പറയുന്നു ഇനി നീ വീടിന് പുറത്തിറങ്ങാൻ പാടില്ല. അയ്യോ നന്ദേട്ടാ പ്ലീസ്. നന്ദാ എന്താ ഇത്, നിനക്ക് സമനില തെറ്റിയോ? അതെ, എന്റെ സമനില തെറ്റി. അമ്മയ്ക്കും അച്ഛനും ഒക്കെ ആ ഒരു വിധി വരാതിരിക്കാനാ ഇനി എന്റെ ശ്രമം. അതിന് ഇവിടെ തളച്ചേ പറ്റൂ. മോളി ഇങ്ങോട്ട്. അയ്യോ നന്ദേട്ടാ, നമ്മുടെ കുഞ്ഞ് നന്ദേട്ടാ. കേറ് കേറ്
ഭാഗ്യം, നിങ്ങൾ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇന്നത്തോടെ അവൻ എന്നെ തീർത്തേനെ. സെബി സാറ് പറഞ്ഞു സാറിനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഗവനിക്കണമെന്ന്. അവനറിയാം അപകടം പിന്നാലെ ഉണ്ടെന്ന്, അതുകൊണ്ട് ആൾക്കാരെയും കൊണ്ട നടപ്പ്. നരൻ എന്തിനാ അവനെ കൊല്ലാൻ നടക്കുന്നത്? ഞാനാ ആ കർമ്മം ചെയ്യേണ്ടത്. നന്ദനെ ജയിലിലാക്കാതിരിക്കാൻ എന്റെ ശ്രമം. എനിക്കും അവനൊക്കെ അവിടെ കിടന്ന നല്ല ശീലമുണ്ട്. എനിക്കും ഇപ്പൊ അതൊന്നും ഒരു പേടിയല്ല, അപമാനമല്ല. പിന്നെ എന്റെ അച്ഛനെ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോ ഇത്തിരി വേദന തോന്നും. നന്ദനെ പോലൊരാൾ ജീവിതത്തിലൊന്നും ആവേണ്ടവനല്ലെന്ന് നന്ദനും ഞങ്ങൾക്കും ബോധ്യമുണ്ട്. പിന്നെ അങ്ങനെ ആയെങ്കിൽ അതിന്റെ തുടക്കം ഞാനും എന്റെ പെങ്ങളുവാ. അതൊന്നും മറക്കാൻ പറ്റില്ല. എന്താ എന്റെ മുന്നിൽ ഇപ്പൊ മറ്റാരുടെയും മുഖവുമില്ല, മറ്റു ചിന്തകളും ഇല്ല. എനിക്ക് പ്രാണനായിരുന്നു എന്റെ പെങ്ങന്മാര്. അവരെയൊക്കെ എന്നിൽ നിന്ന് അടർത്തി മാറ്റി ആ ദ്രോഹി. ഒരാളെ എന്നേക്കുമായി മാറ്റി. രാഖിമോൾ ഇനി തിരിച്ചു വരില്ല. അതിനൊക്കെ പരിഹാരം കണ്ടേ പറ്റൂ. അതവന്റെ മരണം മാത്രമാ. പറഞ്ഞു കേട്ടിടത്തോളം നമ്മളോട് നടിച്ചു നിൽക്കാനുള്ള കെൽപ്പില്ല അവന്. മർമ്മം നോക്കി നല്ലൊരെണ്ണം കൊടുത്ത അവനങ്ങ് വീണോളും. എന്നാ തലച്ചോറുകൊണ്ടുള്ള കളിയില് അവൻ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുകളില്ല. അതുകൊണ്ട് അധികം സമയം അനുവദിക്കാത്ത നല്ലത്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഉടനെ വേണം. ഇപ്പൊ തന്നെ അവന്റെ രക്ഷയ്ക്ക് ആളുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കണം. അതൊത്തുകിട്ടിയ അവിടെ തീർക്കേം വേണം. ഇപ്പൊ അവൻ വീട്ടിലോട്ട് വരുന്നുണ്ടോ? എന്താ ഞാനുള്ളപ്പോ ഇല്ല. പിന്നെ നരന്റെ പെങ്ങളെ കാണാൻ വരുന്നുണ്ടോന്ന് അറിയില്ല. അവൾ എന്തിനാ നന്ദ തിരിച്ചു വിളിച്ചത്? ആ വീട്ടിന് പറ്റിയ പെണ്ണല്ല അവള്. അവൾ എന്തിനാ നന്ദ തിരിച്ചു വിളിച്ചത്? ആ വീട്ടിന് പറ്റിയ പെണ്ണല്ല അവള്. ആയിരുന്നെങ്കിൽ ഈ രണ്ടാം വരവിലെങ്കിലും അവള് മര്യാദ കാര്യായിട്ട് അവിടെ നിന്നേനെ. ഇനിയും നന്ദന് സമയമുണ്ട് അവളെ വിട്ടുകളെ. വായറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ആനുകൂല്യം പോലും കൊടുക്കണ്ട. എന്റെ രോഹിണിയച്ചേ എനിക്കൊപ്പം വന്ന നാള് മുതല് ഒളിഞ്ഞും തെളിഞ്ഞും കൊല്ലുമായിരുന്നു നയന. എന്നിട്ടും രണ്ടാമത് കയറി വന്നപ്പോ കൈപിടിച്ച് കയറ്റിയത് എന്റെ ചേച്ചിയാ. അങ്ങനെ ഔദാര്യം പറ്റി കയറിയതോ ലോകത്താരും ചെയ്യാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുത്തനുമായി ചേർന്ന് എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കാൻ. അവൾക്കും കൊടുക്കേണ്ട വിധി മരണം തന്നെയാ. പിന്നെ പെണ്ണായിപ്പോയി, എന്റെ കുഞ്ഞിന്റെ അമ്മയായിപ്പോയി. ഇങ്ങനെയൊക്കെ നന്ദനും നന്ദന്റെ വീട്ടുകാരെയോ ചിന്തിക്കൂ. അതാ നിങ്ങളുടെയൊക്കെ പരാജയം. പരാജയം എപ്പോഴും ഒരു ഭാഗത്ത് മാത്രമാവില്ലല്ലോ നര. അവന്റെ കണക്ക് ഞാൻ തീർക്കും. എന്റെ കുടുംബത്തിനുണ്ടായ തിരിച്ചടി ഇനി ആർക്കും ഉണ്ടാവാൻ പാടില്ല. വാശി കാട്ടിയ മാത്രം പോരാ, തീരുമാനങ്ങൾ എടുത്ത ചെയ്യം വേണം നരേണ. അതിന് ശ്രമിച്ചതാണല്ല അപ്പോഴല്ലേ തടസ്സം വന്നത്. ഇന്നിനിപ്പോ മണറകാട് വരെ പോണം. ഇപ്പൊ അങ്ങോട്ടുള്ള പോക്ക് കൂടുതലാണല്ലോ. പള്ളിയിലേക്ക് തന്നെയാണോ പോണത്, അതോ മറ്റേ ആളവിടെ മറിഞ്ഞിരിപ്പുണ്ടോ? മോചിത പോടാ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. പോലീസ് പ്രൊട്ടക്ഷന്റെ കാര്യം പറയുന്ന പോലെയാ എന്റെ പിള്ളേർ നിന്റെ പിന്നാലെ നടക്കുന്നത്. അവരുടെ കണ്ണ് നിന്റെ പിന്നാലെയുണ്ട്. അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. നിന്നെ കൊല്ലാൻ അവൻ നടക്കുന്നു, അവനെ കൊല്ലാൻ ഞങ്ങളും. അങ്ങനെയുള്ളപ്പോ നിന്റെ പിന്നാലെ പായുന്നവനെ
ഞങ്ങൾക്ക് കണ്ടെത്താൻ പ്രയാസമില്ല. ഇപ്പൊ കൊല്ലാൻ വന്നത് അവന്റെ അളിയനാ നരൻ. ഓ അറിയാം, വാക്കത്തി നരൻ, മറ്റവളുടെ ആങ്ങളെ. അവനും നിനക്ക് പ്രശ്നമാണെങ്കിൽ അവനും നമുക്കങ്ങ് കാഴ്ച കളയാം. നന്ദനേക്കാളും അപകടകാരി അവൻ. ഇപ്പൊ നന്ദന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അവനാ. ഇന്ന് അങ്ങളിന്റെ ആൾക്കാരെത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നത്തോടെ ഞാൻ തീരുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ ആയുസ്സിനു ഒരു കുഴപ്പവും പറ്റത്തില്ല മോനെ. ഒരാഴ്ചക്കകം ശത്രുക്കളെല്ലാം തല താഴ്ത്തി പോകും. പിന്നെ നിന്നെ കാണുമ്പോഴൊക്കെ പറയണമെന്ന് കരുതുന്ന ഒരു കാര്യമുണ്ട്. ഏഞ്ചൽ എന്റെ അനിയന്റെ മകളാ. അവളിപ്പോ അമേരിക്കയിലാ. അവളെ അവളുടെ കെട്ടിയോൻ 4-5 വർഷം മുമ്പ് വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞു. അവനുണ്ടല്ലോ നിന്റെ അതേ ചായയാ. അയ്യോ എന്നെഴുതി, അത് ഞാനല്ല കേട്ടോ. അല്ല, നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് അവന് ഓർമ്മ വരുമെന്ന് പറഞ്ഞതാടാവേ. 1.5 വർഷമേ അവൾക്കൊപ്പം താമസിച്ചോളൂ. ഒരു കുഞ്ഞിനെയും കൊടുത്തു, എന്നിട്ട് കടന്നു കളഞ്ഞു. അവൾക്കൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ മാന്യനായ ഒരു ചെറുപ്പക്കാരനെ ആരും കണ്ടിട്ടില്ല. മുങ്ങിക്കഴിഞ്ഞപ്പോഴാ ചതിയനാണെന്ന് മനസ്സിലായത്. ആ തെണ്ടിയുടെ മുഖം മറന്നിരുന്നതാ. നിന്നെ കണ്ടപ്പോ വീണ്ടും ഓർമ്മ വന്നു. അങ്കിളിന്റെ അനിയന്റെ മോളെ എന്റെ രൂപസാദൃശ്യമുള്ള ഒരുത്തൻ വഞ്ചിച്ചു. എന്നാ എന്റെ കാര്യം നേരെ തിരിച്ചാ. ഭാര്യയാൽ മനോവേദന അനുഭവിക്കുന്ന ഒരാളാ ഞാൻ. ഭാര്യ സഹോദരനാലും പൊരുത്തപ്പെടാൻ കഴിയാത്ത ബന്ധമാണെങ്കിൽ അവളെ അങ്ങ് കൊന്നുകളയടവേ. വെറുതെ പെണ്ണും പിള്ളമാരെ കൊണ്ട് ഉരുകി തീരുന്നതിനെക്കാട്ടി നല്ലത് അവരെ അങ്ങ് ഉരുക്കി കളയുന്നതാ. നായ്ക്കളുടെ മുന്നിൽ കിടന്ന് ജീവന് വേണ്ടി അവൻ കെഞ്ചട്ടെ, രക്ഷിക്കണേന്ന് നിലവിളിക്കട്ടെ. എന്റെ അനന്തരവന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കുന്ന കർമ്മമാണിത്. സംശയിക്കണ്ടടാ, നിന്റെ പെങ്ങന്മാരെ തുടച്ചതുൾപ്പെടെ സകല വൃത്തികേടുകളും ചെയ്തത് ഞാനാ. തീർത്തരവനെ. ഓ